അസലാമലൈക്കും വരഹമത്തല്ലാ വർക്കാത്തുഹു ഓൾഫ് യു ടേക്ക് യുവർ കോഴ്സ് ബുക്ക് വൺ ആൻഡ് ടേക്ക് ദ പേജ് നമ്പർ ഫോർട്ടി എയ്റ്റ് മക്കളെ ഇത് ഇന്നലെ നമ്മൾ പഠിച്ചിരുന്നതായിരുന്നു അല്ലേ ദിസ് ദാറ്റ് കൺസെപ്റ്റ് ചേർത്ത് ഹി ഷീ ചേർത്ത് പറയാൻ പഠിച്ചിരുന്നു അല്ലേ അപ്പോൾ ഒന്നും കൂടി നമുക്കിത് റിവൈസ് ചെയ്ത് നോക്കാം എന്നിട്ട് ഇതിൻ്റെ ഒരു ആക്ടിവിറ്റി വരുന്നുണ്ട് അപ്പോൾ ആദ്യം ഇത് നന്നായിട്ട് ഒന്നുകൂടി വായിച്ച് നോക്കിയതിന് ശേഷം നമുക്ക് ആക്ടിവിറ്റി ചെയ്യാം ആക്ടിവിറ്റിയിലോട്ട് പോകാം മനുഷ്യല്ല അപ്പോൾ നോക്കിക്കേ ഇത് നന്നായിട്ട് വായിച്ച് പഠിക്കുക എന്നിട്ട് അടുത്ത പേജിൽ കുറച്ച് ആക്ഷൻസ് വരുന്നുണ്ട് അതുകൂടി പഠിച്ചതിന് ശേഷം നമുക്ക് ആക്ടിവിറ്റിയിലോട്ട് പോകാം അപ്പോൾ മക്കൾ ഈ ഒരു കൺസെപ്റ്റ് നന്നായിട്ടൊന്നുകൂടി വായിച്ച് പഠിക്കുക ഓക്കെ ഇതെങ്ങനെയാണ് പറയേണ്ടതെന്ന് പഠിക്കുക ഞാൻ ചെയ്ത ഒന്നുകൂടി ഇതൊന്ന് റിവൈസ് ചെയ്ത് തരാം നോക്കിക്കേ

who is that who is that that's my friend Sona that's my friend Sona she is studying in UKG she's studying in UKG she is studying in UKG she is studying in UKG നമുക്ക് ആക്ടിവിറ്റി വരുന്നുണ്ട് നോക്കിക്കോ അടുത്ത അടുത്ത പേജിൽ പുതിയതായിട്ട് നമുക്കൊരു കുറച്ച് ആക്ഷൻസ് ആണ് പഠിക്കാനുള്ളത് അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇത് നമ്മൾ എപ്പോഴും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം കൂടിയാണ് നമ്മൾ ചെയ്യുന്ന ഓരോ ആക്ഷൻസും അത് നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാൻ പറ്റും എന്നുള്ളതാണ് അപ്പോൾ മക്കൾ നന്നായിട്ട് ഇത് ശ്രദ്ധിച്ച് കേൾക്കുക ശ്രദ്ധിച്ച് പഠിക്കുക ഇൻഷാല്ല അപ്പോൾ സീത പറഞ്ഞു തരുന്നത് ശ്രദ്ധിച്ച് കേൾക്കണേ ശ്രദ്ധിച്ച് പഠിക്കുകയും ചെയ്യണം പക്ഷേ അതാ എക്സാമൊക്കെ വരെയാണ് അപ്പോൾ നന്നായിട്ട് പഠത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം മക്കൾ കേട്ടോ അപ്പം നോക്കിക്കേ പേജ് നമ്പർ ഫോർട്ടി നയനിലെ പുതിയ ചാപ്റ്ററാണ് നോക്കിക്കേ ഇവിടെ ഒരു ലേഡി ഉണ്ട് അവർ ചോദിക്കാണ് കുട്ടിയുടെ പേര് അമൽ എന്നാണ് കേട്ടോ അമൽ വാട്ട് ആർ യു ഡു അമൽ വാട്ട് ആർ യു ഡു അമലിനോട് ചോദിക്കുകയാണ് നീ എന്ത് ചെയ്യുകയാണ് നീ എന്ത് ചെയ്യുകയാണെന്ന് അമലിനോട് ചോദിക്കുകയാണ് കേട്ടോ അപ്പം ഇവിടെ അമലുണ്ട് അമൽ എന്ത് ചെയ്തോണ്ടിരിക്കുകയാണെന്ന് മലയാളത്തിൽ പറഞ്ഞു നോക്കിയ മക്കളെ അമൽ ഇവിടെ എന്ത് ചെയ്യാണ് ആ എഴുതിക്കൊണ്ടിരിക്കുകയാണ് ഉണ്ടോ അമലവൻ്റെ നോട്ട്ബുക്കിൽ എഴുതുകയാണല്ലേ എഴുതുക എന്നുണ്ടെങ്കിൽ എന്താണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത് എഴുതിക്കൊണ്ടിരിക്കുകയാണ് അതിനെന്താണ് ഇംഗ്ലീഷിൽ പറയുന്നതെന്ന് മക്കൾക്ക് അറിയോ ഏ റൈറ്റിംഗ് എന്ന് പറയും എന്തു പറയും റൈറ്റിംഗ് എന്ത് പറയും മക്കളെ റൈറ്റിംഗ് നോക്കിക്കേ അമ്മലപ്പോൾ പറയാണ് ഐ ആം റൈറ്റിംഗ് ഐ ആം റൈറ്റിംഗ് ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക നമ്മളിവിടെ ഡബ്ല്യുലി സൗണ്ട് പറയണ്ട പറയേണ്ടാവട്ടോ ആറിൻ്റെ സൗണ്ട് പറഞ്ഞാൽ മാത്രം മതി അപ്പം ആറിൻ്റെ സൗണ്ടിലാണ് ഈ ഒരു വേഡ് നമ്മൾ പറയേണ്ടത് റൈറ്റിംഗ് എന്നുള്ളൊരു വേഡ് പറയേണ്ടത് അപ്പോൾ അതെല്ലാം മക്കളും ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ എഴുതുക എന്നുള്ളത് എന്തോ ഇംഗ്ലീഷിൽ പറയുന്നത് എഴുതിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയാണ് അയാം റൈറ്റിങ് അയാം റൈറ്റിങ് ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയാണെന്ന് ആര് പറയാണ് അമ്മല് പറയുകയാണല്ലേ നോക്കിക്കേ അയാം റൈറ്റിങ് അയാം റൈറ്റിംഗ് പറഞ്ഞു നോക്കിയേ മക്കളെ ചെയ്തവിടെ അയാം റൈറ്റിംഗ് അയാം റൈറ്റിങ് ൈറ്റിങ് അടുത്ത പിക്ചറിലുള്ള കുട്ടിയുടെ ആക്ഷൻ എന്താണ് കുട്ടി എന്ത് ചെയ്യുകയാണ് ആ ഫുഡ് കഴിക്കുകയാണ് അല്ലേ കഴിക്കുകയാണ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നതിന് എന്താണ് ഇംഗ്ലീഷിൽ പറയുന്നതെന്ന് അറിയാവോ കഴിക്കുക എന്നുള്ളതിന് നമ്മൾ ഈറ്റ് എന്ന് പറയും എന്തു പറയും ഈറ്റ് ഇപ്പോൾ ഇവിടെ കുട്ടി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അല്ലേ അപ്പോൾ എങ്ങനെ പറയണം ഐയാം ഈറ്റിങ് എന്ത് പറയും മക്കളെ അയാം

പുസ്തകം വായിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പം എങ്ങനെ പറയും അയാം റീഡിങ് ഇപ്പം വായിക്കുക എന്നുള്ള എന്തു പറയും ഇംഗ്ലീഷിൽ റീഡിങ് റീഡ് റീഡിങ് കേട്ടോ ശ്രദ്ധിച്ച് കേട്ടോളൂ റീഡിങ് ഐഡിംഗ് അയാം റീഡിങ് പറഞ്ഞോ സീതാട് കൂടെ പറഞ്ഞ് നോക്കിക്കോ അയാം റീഡിങ് ഐഡിംഗ് ഇപ്പം ഇവിടെ മൂന്ന് ആക്ഷൻസ് നമ്മൾ പഠിച്ചിരുന്നു ഏതൊക്കെയായിരുന്നു ഐ ആം റൈറ്റിംഗ് ഐ ആം റൈറ്റിംഗ് ഐ ആം ഈറ്റിംഗ് ഐ ആം ഈറ്റിംഗ് ഐ ആം റീഡിങ് ഐ ആം റീഡിങ് നെക്സ്റ്റ് നോക്കിക്കേ ഇവിടെ ഒരു കുട്ടി എന്ത് ചെയ്യാണ് ആ കളിക്കുകയാണല്ലേ നിങ്ങളും കളിക്കാറില്ലേ ആ കളിക്കാറുണ്ടല്ലേ കളിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അവന് െ അപ്പോൾ എന്താണെന്ന് നോക്കി കളിച്ചുകൊണ്ടിരിക്കുന്നതിന് എന്ത് ഇംഗ്ലീഷിൽ പറയും പ്ലെയ്യിങ് എന്ന് പറയും എങ്ങനെ പറയും മക്കളെ പ്ലെയിങ് അയാം പ്ലെയിങ് അയാം പ്ലെയ്യിങ് പറഞ്ഞു നോക്കിയ മക്കള് അയാം പ്ലെയിങ് അയാം പ്ലെയിങ് കളിച്ചുകൊണ്ടിരിക്കുകയാണ് അയാം പ്ലെയിങ് പറഞ്ഞു നോക്കിയ മക്കളെ അയാം പ്ലെയ്യ ിങ്യാം പ്ലെയിങ് മനസ്സിലായ മക്കളെ അടുത്ത നോക്കിക്ക് ഇവിടെ എന്താണ് ആ ഒരു കുട്ടി എന്നാണ് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്താ പറയണം അയാം ഡ്രിങ്കിങ് വെള്ളം കുടിക്കുകയൊക്കെ എന്താ പറയുന്നത് വെള്ളം കുടിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ഈ കുട്ടി അപ്പോൾ എന്ത് പറയും ഡ്രിങ്കിങ് ഡ്രിങ്കിങ് അയാം ഡ്രിങ്കിങ് യാം ഡ്രിങ്കിങ് മക്കൾ ഇതെല്ലാം കണ്ടിന്യൂസ് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് അതുകൊണ്ടാണ് നമ്മൾ ഐ എൻ ജി ഫോം ചേർത്ത് പറയുന്നത് കേട്ടോ ഇതിൽ കുറച്ച് ഗ്രാമർ വരുന്നുണ്ട് മക്കൾ ഇത്രയും ഒന്ന് പഠിച്ചു വെച്ചാൽ മതി റൈറ്റിംഗ് ഈറ്റിംഗ് റീഡിങ് പ്ലേയിങ് ഡ്രിങ്കിങ് ഇത്രയും വേർഡ്സ് ഒന്ന് പഠിച്ചു വെച്ചാൽ മതി ഇപ്പം നമ്മൾ ചെയ്യുകയാണെങ്കിൽ അയാം ചേർത്ത് പറയണം കേട്ടോ നമ്മൾ ചെയ്യുകയാണെങ്കിൽ അയാം ചേർത്ത് പറയണം അതേപോലെ ഇതിൻ്റെ തന്നെ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു ഭാഗം നമ്മുടെ നെക്സ്റ്റ് പേജ് പേജ് നമ്പർ ഫിഫ്റ്റീനിൽ വരുന്നുണ്ട് ഇവിടെ നോക്കിക്കേ ഇപ്പം നമ്മൾ അയാം ചേർത്ത് പറയാൻ പഠിച്ചു ഇപ്പം നോക്കിക്കേ അടുത്ത ക്വസ്റ്റ്യൻ എന്താ ടീച്ചർ ചോദിക്കുകയാണേ വാട്ട് ഇസ് ഷീ ഡൂയിങ് വാട്ട് ഇസ് ഷീ ഡൂയിങ് അവൾ എന്ത് ചെയ്യുകയാണെന്ന് കണ്ടോ നമ്മൾ ഷീയും ഹീയും പഠിച്ചത് ഓർമ്മയുണ്ടോ മക്കളെ ആ ഒരു കൺസെപ്റ്റ് ചേർത്ത് പറയാനാണ് വാട്ട് ഏഴ് ഷീ ഡൂയിങ് വാട്ട് ഏസ് ഷീ ഡൂയിങ് അവൾ എന്ത് ചെയ്യുകയാണ് അപ്പോൾ ത നമ്മുടെ കുട്ടി പറയുകയാണ് ഷീസ് ജമ്പിങ് ജമ്പിങ് എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ ആ ചാടിക്കൊണ്ടിരിക്കുകയാണ് അവൾ ചാടുന്നതിനാണ് നമ്മൾ ജമ്പിംഗ് എന്ന് പറയുന്നത് മനസ്സിലായോ മനസ്സിലായോ ചാടുന്നതിനാണ് നമ്മൾ ജമ്പിംഗ് എന്ന് പറയുന്നത് മനസ്സിലായോ ഇവിളിപ്പോൾ ചാടിക്കൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ താ നോക്കിയേ ഷീസ് ജമ്പിങ് ഇങ്ങനെ പറയും മക്കളെ ഷീ ഇസ് ജമ്പിംഗ് ഷീ ഇസ് ജമ്പിംഗ് ഷീ ഇസ് ജമ്പിംഗ് ഷീ ഇസ് ജമ്പിംഗ് അവൾ ജമ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചാടിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ ഷീസ് ജംപിംഗ് അടുത്ത നോക്കിക്കേ വാട്ട് ഇസ് ഹീ ഡൂയിങ് അവനെന്ത് ചെയ്തോണ്ടിരിക്കുകയാണെന്നാണ് ചോദിക്കുന്നത് വാട്ട് ഇസ് ീ ഡൂയിങ് വാട്ട് ഇസ് ഹീ ഡൂയിങ് അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചേർത്ത് പറയണം ഹീ ചേർത്ത് പറയണം അപ്പോൾ ഇവിടെ ഈ കുട്ടി എന്ത് ചെയ്യാണ് ഈ കുട്ടി കിടന്ന് ഉറങ്ങുകയാണല്ലേ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എങ്ങനെ പറയണം മക്കളെ ഹീസ് സ്ലീപ്പിംഗ് എങ്ങനെ പറയും ഹീസ് സ്ലീപ്പിംഗ് ഹീസ് സ്ലീപ്പിംഗ് ഉറങ്ങുന്നതിന് എന്ത് പറയും സ്ലീപ്പിംഗ് ഹീസ് sleeping. He is sleeping. He is sleeping. മനസ്സിലായല്ലോ അപ്പോൾ നമ്മൾ ആക്ഷൻസ് മാത്രം ഒന്ന് നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക നെക്സ്റ്റ് പേജിൽ നോക്കിക്കേ പേജ് നമ്പർ ഫോർട്ടി നയനിലെ എഴുതി എഴുതിക്കൊണ്ടിരിക്കുന്നതിന് നമ്മൾ എന്ത് പറയും റൈറ്റിംഗ് എന്ന് പറയും അതേപോലെ കഴിക്കുന്നതിന് എന്ത് പറയും ഈറ്റിംഗ് എന്ന് പറയും വായിക്കുന്നതിന് ീഡിങ് എന്ന് പറയും എന്താണ് കളിക്കുന്നതിനെന്തു പറയും പ്ലെയിങ് കുടിക്കുന്നതിനെന്ത് പറയും ഡ്രിങ്കിങ് അതേപോലെ ചാടുന്നതിനെന്ത് പറയും ജമ്പിങ് എന്തു പറയും ജമ്പിങ് അപ്പോൾ ഉറങ്ങുന്നതിന് എന്ത് പറയും സ്ലീപ്പിംഗ് ഇത്രയും കാര്യങ്ങളൊന്ന് മനസ്സിലാക്കി നന്നായിട്ട് വെക്കുക ഓക്കേ അപ്പോൾ ഇത് നന്നായിട്ട് വായിച്ച് പഠിക്കുക മക്കൾ ഇൻഷല്ല ഈ ആക്ഷൻസ് എല്ലാം ഐഡൻറ്റിഫൈ ചെയ്യാൻ മക്കൾക്ക് പറ്റണം ഏ മശാ അല്ല എക്സാമിനൊക്കെ വരുന്നതാണ് ശ്രദ്ധിച്ച് പഠിക്കുക നന്നായിട്ട് പഠിക്കുക മശാ അല്ല അക്കം വരമി വരക്കാത്തൂ